ഇത് മാസ് മോട്ടോഴ്സിന്നാണ്, നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. ഓയില് തീർന്ന് പിസ്റ്റൺ പിടിച്ചിട്ട് എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ ചെയ്തതാണ്. അതായത് നല്ല രീതിയിൽ പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഞ്ചിൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തേക്കണ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇട്ടു. ഞാൻ എഞ്ചിൻ സെറ്റ് ചെയ്യണമൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യുന്ന വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട്, നല്ല രീതിയിൽ അത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ മാറ്റിയാണ് പാർട്സുകളുടെ ജസ്റ്റ് ഒരു ഇത് പറയണം കേട്ടോ. നിലവിൽ നമുക്ക് അതിൻ്റെ സിലിണ്ടറും പിസ്റ്റണും മാറണമുണ്ട്. പിന്നെ നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ്, ഗ്യാരണ്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലച്ച് ഔട്ടർ പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് അതിനകത്തുണ്ട്, കൃത്യമായിട്ട് അതിനകത്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അഡീഷണൽ വന്നേക്കണം എന്ന് പറഞ്ഞാൽ ക്ലച്ചിനകത്ത് വന്ന ഈ പുള്ളി വീല്, ഇത് ശരിക്കും ഫുൾ സെറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു, മൊത്തത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. വേരിയേറ്റർ ബോഡി, സ്പീഡോ മീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല. നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം വന്നത് കിലോമീറ്റർ ബേസിലാണ്. അപ്പം വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ കേബിളും മാറ്റി നോക്കി, പക്ഷേ ഓഡോമീറ്റർ അത്ര അങ്ങോട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല. ചിലപ്പോൾ കുറച്ച് ഓടുമ്പോൾ ഉപയോഗിക്കാണ്ടിരുന്നുകൊണ്ടാവാം, ചിലപ്പോൾ കുറച്ച് ഓടുമ്പോൾ റെഡി ആവേണ്ടതാണ്. പിന്നെ അതല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. അത് മീറ്റർ അസംബ്ലിയെ പാടി മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. ഞാൻ തൽക്കാലം ആ ഗ്ലാസ്സൊക്കെ ഗ്ലാസ്സൊക്കെ ശരിക്കും ഫേഡായിപ്പോണ്ട്. അതും മാറ്റി കേബിളൊക്കെ മാറ്റി വർക്കിങ്ങിലേക്ക് ആക്കിയുണ്ട്. സ്പീഡ് കാണിക്കുന്നുണ്ട്, ഓഡോമീറ്റർ കൃത്യമാണോ എന്നുള്ള നോക്കാം. കിലോമീറ്റർ ബേസിലാണ് നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വന്നത്. അതുകൊണ്ടാണ് ഞാൻ മീറ്റർ റെഡി ആക്കാനുണ്ടായ കാരണം. പിന്നെ അതുപോലെ നമുക്ക് ഫ്രണ്ടിലെയും ബ്രേക്കിൻ്റെ കേബിളുകൾ, മൂന്ന് ബ്രേക്ക് കേബിൾ കംപ്ലൈൻ്റ് ആയിരുന്നു. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെയൊക്കെ ഔട്ടറൊക്കെ പൊട്ടി ആ ഒരു അവസ്ഥയിലാണ് വണ്ടിയുമ്പോൾ കിടന്നിരുന്നത്. അപ്പോൾ നമ്മളതൊക്കെ മാറ്റി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിട്ടുണ്ട്. ലാൻഡർ പഴയ തന്നെയാണ്. ഫ്രണ്ടിലെ ബ്രേക്കിൻ്റെ രണ്ട് കേബിളും മാറ്റി അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റി ഫ്രണ്ടിലെയും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ നിലയിൽ മാറ്റിയാണ് പാർസലാണ്. പിന്നെ ഇതിനകത്തും അത്യാവശ്യം കാര്യങ്ങളുണ്ട്. റോളർ, ബുഷ്, ഇതതിൻ്റെ പിസ്റ്റൺ, ബ്രേക്കിൻ്റെ ഒരു ലിവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വാൽവ് കിറ്റ്, എയർ ഫിൽട്ടർ, ഇതിനോടനുബന്ധിച്ച് ഒന്നാണ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വർക്കിന് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 1 ഇയറാണ് വാറണ്ടി. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കേസെന്ന് വെച്ചാൽ ആദ്യത്തെ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മാസം, അതിനുള്ളിൽ തന്നെ നമുക്ക് അതിൽ കൂടുതൽ ഓടാതിരിക്കുക. 1000 കിലോമീറ്ററാണ് പരമാവധി ഓടാവുന്നത്, അല്ലെങ്കിൽ 1 മാസം. അതിനകത്ത് ഓയിൽ ചേഞ്ച് ചെയ്യണം, ഫിൽട്ടർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ 3 സർവീസാണ് നമുക്ക് വരാം. അത് കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് തരാം. അതൊക്കെ ക്ലിയർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് വാറണ്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ, കംപ്ലയിൻറ്റ് വന്നിട്ടല്ല എങ്കിൽ കൂടി നമുക്ക് അതൊരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ക്ലെയിം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചെയ്യുന്ന ഈ വർക്ക് സർവീസിൻ്റെ ഡാറ്റ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കത് വാറണ്ടി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ എഞ്ചിൻ സർവീസ് വരാമെന്ന് വെച്ചാൽ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ പെർഫോമൻസ്, വർക്കിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. ഓയിൽ ലീക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ലെസ്സ് ചെക്ക് ചെയ്യണം. കാർബറേറ്റർ ട്യൂണിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പീരിയോഡിക് സർവീസ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കത് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബില്ലും കാര്യങ്ങളും ഓഫീസിൽ നിന്ന് ഇപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.